വല്ലോ ചാൻസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. അത് നമ്മുടെ ലാലേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ഒരു ചെറിയ റെസിപ്പിയാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. എൻ്റെ ലാംഗ്വേജ് മലയാളം കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ചിക്കൻ ഒരു ഞാനൊരു 300 grams എടുത്തിരിക്കണേ. പിന്നെ നമ്മുടെ ചെറിയുള്ളി, പിന്നെ തേങ്ങാ ചുട്ടെടുത്തത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിയാപ്പല, പിന്നെ വേണ്ടത് നമുക്ക് ഫെനുഗ്രിക് സീഡ്സ്, അതായത് നമ്മുടെ പെരുംജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ഗരം മസാല. ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്, ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും, പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചതച്ചെടുക്കുന്നു, നമ്മളൊന്നും അറിയാറില്ല, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു, പിന്നെ നമ്മുടെ ചുട്ട തേങ്ങയും ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകും ചതച്ചെടുത്തു, ഇവിടെ കറിയാപ്പല ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, പാൻ വെച്ച് പാൻ ചൂടാകുന്നുണ്ട്, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ എണ്ണ ഒന്ന് ചൂടാകുന്നതിനെ നമുക്ക് കടുകില്ല ആദ്യം. കഴിയുമ്പോ നമ്മൾ ഉടനെ ഇടേണ്ടത് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ നമുക്ക് പച്ചമുളകും കൂടെ ആദ്യം ചേർക്കാം. നമ്മൾ എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്കിപ്പം ആദ്യം ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും ചതച്ചു വെച്ചിരിക്കുന്നതും, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നതും, പിന്നെ കറിയാപ്പലും കൂടെ ഇടാം. ഇട്ടിട്ട് നമുക്ക് ഒരു തുള്ളി ഉപ്പും കൂടെ ഇടാം. ഉപ്പിടുമ്പം ഉള്ളിയൊക്കെ വേഗം വേഗം എന്നാ പറയുന്നത്. അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ചെറുപ്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഉള്ളി കുറച്ച് വേവാൻ കുറച്ച് പെട്ടെന്നാവും കേട്ടോ. ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടുക, നമുക്ക് എപ്പോഴും ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇടാം. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയേ. അതിപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ പൊടി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് കുരുമുളക് പൊടി, എല്ലാവർക്കും അത്യാവശ്യത്തിനുള്ള അവരുടെ ഈ മുളകിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരുംജീരകം, പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മുടെ എന്തോ പറയാ പെപ്പർ പൗഡറും മുളകും എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം നോക്കി വേണം ഇടാൻ. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചുട്ട തേങ്ങ, അതും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചിക്കൻ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കാം.
നമ്മള് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കൻ്റെ അകത്തിരിക്കുന്ന വെള്ളം എല്ലാം കൂടെ ഊരി ഇറങ്ങിയിട്ട് അത് വെന്തോളും കേട്ടോ. ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ആദ്യം ഉള്ളിയുടെ കൂടെ ഞാൻ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇടുവാണ് ചിക്കൻ്റെ കൂടെ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കാൻ പോകണേ. അടച്ചു വെക്കുമ്പോൾ സ്റ്റവ് ഒന്ന് സിമ്മി ആക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടുക്കി പിടിക്കുമായിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ എവിടെ വരെ ആയി നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അതായത് അടുക്കി പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ആയിട്ടില്ല ഒന്നും. അപ്പം ആദ്യമായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. ഒരു പക്ഷേ ഇത് അടുക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം, ഒരു തുള്ളി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വെള്ളം ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പക്ഷേ വെള്ളം കരിഞ്ഞു പോവോ അങ്ങനെ ഒന്നും തോന്നിക്കുക, ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഒന്ന് എടുത്ത് നോക്കുവാണ്. ഞാൻ ഒരു കുറച്ചു പോലും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ഒഴിക്കാതെ തന്നെ. ഇത് കണ്ടില്ലേ, ചിക്കനകത്ത് നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്ക് ആയിക്കോളും. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ശരിക്കും ഒന്ന് വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നമുക്ക് ചിക്കൻ ഒന്ന് കുക്കായെന്നൊന്ന് നോക്കാം. കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ കുറച്ച് ഹൈയിൽ വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് അടച്ചു വെക്കാൻ പോവാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ പിന്നെയും ചേർക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പം നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, നമ്മുടെ വാട്ടറൊക്കെ ഒന്ന് ഒബ്സർവ് ആയിട്ടുണ്ടെന്ന്. അപ്പം കണ്ടില്ലേ, വാട്ടറൊക്കെ അത്യാവശ്യം ഒബ്സർവ് ആയിട്ടുണ്ട്. അതേസമയം അടിക്കും പിടിച്ചിട്ടില്ല, ചിക്കനും കുക്കായിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കൊറിയാൻഡർ ലീവ്സാണ്. കൊറിയാൻഡർ ലീവ്സ് ഓപ്ഷണൽ ആണ്, എനിക്കറിയാം കുറേ ആൾക്കാർക്ക് കൊറിയാൻഡർ ലീവ്സ് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കൊറിയാൻഡർ ലീവ്സ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒരു ഓപ്ഷനലാണ്. ഞാൻ അത്യാവശ്യമുള്ള കൊറിയാൻഡർ ലീവ്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പം ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ദെൻ, ബൈ.